സ്നേഹ ആരാണ്? പെങ്ങള്. സ്നേഹന്റെ പെങ്ങളാണോ? പെങ്ങള് കല്യാണം കഴിക്കോ? കുഞ്ഞു പിള്ളേരെ പറ്റി ജീവിക്കുന്നോടാ പന്ന. ഇതിലും ഭേദം വല്ല കക്കാനോ പിടിച്ചു കൊടുക്കാനോ സാരില്ലടാ. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. കാർത്തിക് എന്ന് പറയുന്നത് നമ്മളുടെ ഒരു ലെവലല്ല. കാർത്തിക് കുറെ കൂടി ഹൈ ലെവലാണ്. ചുമ്മാ എന്നെന്തിനെ ഇങ്ങനെ പൊക്കി പറയണേ? കിടക്കട്ടെ, എന്നെ കൊണ്ട് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ. ഇവനെവിടുന്നോ അടി കിട്ടിക്കാണ്. എനിക്ക് ത്രോട്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇവരുടെ. ഒരു എന്താ ക്രാക്ക് വീണതാ തൊണ്ടയിൽ. അത് നാടൻപാട്ടിന്റെ കോമ്പറ്റീഷൻ പോയതാ. അങ്ങനെ തന്നെ വേണം. അല്ല, രാശിപ്രകാരം അങ്ങനെ വന്നേ പറ്റുള്ളൂ. അപ്പം ഞാനാണെങ്കിൽ നാടൻപാട്ടിന്റെ പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നപ്പോ ഞാൻ അങ്ങ് വെച്ചലക്കി വെച്ചലക്കുമ്പോ ആ ഇത് കൊള്ളാലോ, ഇങ്ങനെയാണ് നാടൻപാട്ട് പാടേണ്ടതെന്നും പറഞ്ഞ ആൾക്കാർ എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഒന്നും പേടിക്കണ്ട, ഒരു കുഴപ്പമില്ല, ഞങ്ങൾ എല്ലാം കൂടെ ഉണ്ട്, ഫുൾ സപ്പോർട്ട്. ധൈര്യമായിട്ട് നിങ്ങള് പരസ്പരം ഇങ്ങനെ എങ്ങനെ ഈ കലാകാരിയും കലാകാരനും തമ്മിൽ കണ്ടെത്തി? അതൊരു സ്വാഗത കഥ. യഥാർത്ഥ പാറുവിനെ ആ പടം ഞാൻ ഒരു പെണ്ണെ കണ്ടിട്ടുള്ളൂ. രസം അത് പാറുവിനെയാണ്. സമയത്തിന് നീ എന്റെ കാല് വാരിയല്ല. പാറുവിനെ പെണ്ണ് കണ്ട്, അല്ല പാറുവിനെ ഞാൻ ആദ്യം ചോദിച്ചു, പാറു പാട്ട് പാടും ഓർക്കുന്നുണ്ടോ? ഓഫ് കോഴ്സ് ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഫാമിലിയില് കലാകാരെ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഏട്ടന്റെ അച്ഛൻ വിളിച്ചിട്ട് എന്റെ മോൻ തബല തബലിസ്റ്റ് ആണ്, അങ്ങനെ കുറെ പൊങ്ങച്ചം പറയാം, കുറേ കാര്യങ്ങൾ പറഞ്ഞപ്പോ എന്റെ അമ്മ അങ്ങോട്ട് കമ്മേടിക്കുമല്ലോ. മോള് പാട്ട് പാടും, ഡാൻസ്. എന്റെ അമ്മയെ നാട്ടിച്ച് ഒരു പെണ്ണെ കാണണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ആ പെണ്ണെ തന്നെ കെട്ടണം എന്ന് 1000 ആലോചന ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ എന്നാ പിന്നെ വരാവേ.